ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സ്ട്രോബെറിയുടെ ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കേക്ക് തയ്യാറാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ മോനാണ്. അപ്പോൾ അവൻ സജീവമായിട്ട് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ കുട്ടിക്ക് കഴിയുന്ന രീതിയിൽ അവനെ കൊണ്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. അവനെ കൊണ്ട് അപ്പോഴൊക്കെ എടുത്ത ഒരു തീരുമാനമാണ് അവന് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കണോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പൊ ഉള്ളിലുള്ളത്? അപ്പോ ഈ ബ്ലേഡില് ഞങ്ങള് ബട്ടർ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കിയതിന്റെ കുറച്ച് ഇതുണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് നേരെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടില്ല കേട്ടോ. എന്താ അടുത്തതായിട്ട് ചേർക്കാൻ പോണത്? പഞ്ചസാര. പഞ്ചസാര എന്ത് ചെയ്തതാണ്? മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് എടുത്ത പഞ്ചസാരയാണ്. അപ്പൊ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അത് ഇട്ട് കൊടുക്കാം, മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഗ്ലാസ് അവിടെ വെക്ക്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യല്ല, ബീറ്റ് ചെയ്യാം. അവനിക്കൊരു പരാതി ഉണ്ട്. അവന്റെ പേര് പറഞ്ഞില്ല, പറഞ്ഞോ. പേരെന്താ? എന്റെ പേര് മുഹമ്മദ് ആണ്. എന്നെ വിളിക്കുന്ന പേരെന്താ? എന്നെ വിളിക്കാണ്ട് മിച്ചു എന്നാണ്. അപ്പൊ നമ്മള് മുട്ട മുട്ട മുട്ടയും പഞ്ചസാര നന്നായിട്ട് ബീറ്റ് ചെയ്തു അല്ലേ. മുട്ടയും പഞ്ചസാര നമ്മളിപ്പോ എന്ത് കേക്കാ ഉണ്ടാക്കണ്? അപ്പൊ ഇനി എന്താ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്? സ്ട്രോബെറി. സ്ട്രോബെറിയുടെ എസെൻസ്. എസെൻസ് ഞാൻ ഞാൻ ഇതാക്കാം. ഒക്കപ്പഴം വേണ്ട, ഒരു ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തുള്ളി. ഒന്നേ രണ്ടേ മൂന്ന്. ആ മതി മതി കേട്ടോ. ഒരു നാല് തുള്ളി ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നാല് തുള്ളി ഒട്ടിച്ചിട്ടുണ്ട്. ആ ഇനി എന്താ ചെയ്യണ്ട? ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. ബീറ്റർ എൻ്റെ കയ്യിൽ കൊടുത്താൽ ബീറ്ററും എൻ്റെ പാത്രമൊക്കെ രണ്ട് കഷ്ണമായിട്ട് കയ്യിൽ തരും. അതുകൊണ്ട് ബീറ്റർ മാത്രം കയ്യിൽ കൊടുക്കും. ഇപ്പൊ എന്തായി? എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു അല്ലേ. അടുത്തതായിട്ട് ഓയിലാണ് കേട്ടോ, രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഒഴിച്ചെടുത്തോളൂ. ഇനി അവിടെ വെച്ചോ. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം അല്ലേ. പറഞ്ഞോ. ആ നന്നായിട്ട് ബീറ്റ് ചെയ്തു അല്ലേ. നന്നായിട്ട് ബീറ്റ് ചെയ്തു. ആ ഇനി എന്താ ലേശം ഉപ്പിട്ട് കൊടുക്കണം നമുക്ക് അല്ലേ. ആ ശരി, ഓക്കെ. ആ ലേശം ഉപ്പിട്ട് കൊടുക്കണ്ടേ. കേട്ടോ, ശരി ഉപ്പിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് അതുള്ളതൊക്കെ പാടിടരുത്, വെറുതെ ജസ്റ്റ് ആ കൈമൊക്കെ എസെൻസ് ആയല്ലോ സ്ട്രോബെറിയുടെ. ആ ആ മതി. പേരിനൊരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ആവേണ്ട ആവശ്യമില്ല അല്ലേ. ഇതും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ. നമ്മൾ
മിക്സ് ചെയ്തില്ലേ, മിക്സ് ചെയ്തു ബീറ്റ് ചെയ്തു. ആ ബീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാല് ഇതിലോട്ട് മൈദ ഉണ്ടേ, നല്ല നമുക്ക് കേക്കാവുള്ളൂ. അപ്പൊ മൈദ എടുക്കാം അല്ലേ. മൈദയുടെ അളവ് പറഞ്ഞുകൊടുക്കണ്ടേ. മൈദ നമ്മളിതാ ഈ എടുത്ത ഗ്ലാസ്സിന് തന്നെ പഞ്ചസാര പൊടിച്ചെടുത്ത അതേ അളവിൽ അര ഗ്ലാസ് മൈദയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ അതിൽ എണ്ണ ആക്കണതിന് മുമ്പ് ഓൾറെഡി അളന്ന് വെച്ച മൈദയാണിത്. ഇത് എത്രയാണ്, അര അര ഗ്ലാസ്? ഗ്ലാസ് ആ അതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. എന്തിനാ അരിപ്പയിലിട്ട് ഇടുന്നത്? ഓക്കെ, തട്ടാൻ വരട്ടെ. എന്താണ്? ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ അതൊരു കാൽ ടീസ്പൂൺ കേട്ടോ. അതൊരു കാൽ ടീസ്പൂൺ. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടെടുത്താ. ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ. ഇനി എന്താ ചേർക്കണ്? ബേക്കിംഗ്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ചേർത്തു. ഇനി ബേക്കിംഗ്, ഇനി എന്താ ചേർത്ത് കൊടുക്കണത്? ബേക്കിംഗ് പൗഡർ. പൗഡർ ഓക്കെ. ബേക്കിംഗ് പൗഡർ എത്ര എടുത്തിട്ടുണ്ട്? ബേക്കിംഗ് പൗഡർ ഒക്കെ പറഞ്ഞു അര ടീസ്പൂൺ. അര ടീസ്പൂൺ ഇട്ടെടുക്ക്. ഇനി എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്ക. സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കടാ. അങ്ങനെ ഇല്ലടാ, ഇതിൻ്റെ ഉള്ളിൽ ഇളക്കട. ആ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കണം. ആ ഒന്നില്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ ഇത് അരിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താലും മതി കേട്ടോ. മതി, അല്ല പുറത്തൊക്കെ ആവണോ? മതി മതി മതി. ഓക്കെ, അപ്പോൾ നമ്മളത് അത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പതുക്കെ മിക്സ് ചെയ്താൽ, ഇത് മിക്സ് ചെയ്യണില്ലേ, ഞാൻ മിക്സ് ചെയ്തോളാം. ഓക്കെ, പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. വരെ പുറത്തൊക്കെ ആക്കരുത് കേട്ടോ. മിക്സ് ചെയ്തോളൂ. ഈ കോലത്തിന് മിക്സ് ചെയ്തെന്ന് ഇപ്പൊ കേക്കാവൂല. അങ്ങോട്ട് കാട്ടിനാ കേക്കാം. ഇങ്ങനെ പഠിപ്പിച്ചരാനൊക്കെയാണ് പറയണത്. നിക്ക് ഏയ് ഐ വാ അടിപൊളി. ആ മതി മതി, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ് കൂടെ ചേർക്കാണ്ട് അല്ലേ. അതാണ് ഇത്. എന്താണിത്? ആ ഇപ്പൊ പാല് എത്രയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാ. ഞാൻ വെച്ചിട്ട് ഗ്ലാസ് എത്ര? പാല് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം അല്ലേ. ഓക്കെ, ഇത് പതുക്കെ മിക്സ് ചെയ്തു. കഴിയൂല, ഞാൻ ചെയ്യേ, ഞാൻ ചെയ്യാം. ഇട മുഷിയ, ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ആണോ? ഒറ്റക്ക് മിക്സ് ചെയ്തോളാന്നാ പറയണത്. എന്റെ ബൗള് പൊട്ടിക്കല്ലേ. ബാറ്ററി ഇവിടെ റെഡി ആയില്ലേ. ഇതാണ് നമ്മുടെ ബാറ്ററി അല്ലേ. എത്ര കൺസിസ്റ്റൻസി കാണിച്ചു കൊടുത്താ? കൺസിസ്റ്റൻസി ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുക എടുത്തിട്ട്. ആ ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി അല്ലേ. ഇത്ര ലൂസാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് വരെ. വേണ്ടത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാത്? ബേക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാ? ഇനി ബേക്കിംഗ് ട്രേ എടുക്കണ്ടേ. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോ എന്നോട് വലിയൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആയിട്ട് ഹന്ന ഷാനു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കുറേ ദിവസമായിട്ട് എന്നോട് ഒരു കേക്ക് ഒന്ന് സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുമോന്ന് ചോദിക്കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ താത്താക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, സ്റ്റീലിന്റെ പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കാം അല്ലേ. അത് നല്ല. പിന്നെ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോണത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓയിൽ ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് ഇനി കുഴപ്പമില്ല, ഇനി അടുത്ത് മുടട്ടിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഓയിൽ ഞാൻ ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പാലൊഴിച്ചില്ലേ, അതൊരു ഇളം ചൂടോട് കൂടിയിട്ട് ഒഴിക്കണം. അതിട്ടോ നല്ലത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇനി ഈ പാത്രത്തിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലാവിടെ ഒന്ന് ആക്കി കൊടുക്കുക. കൈ തൊടാണ്ട് ഒന്ന് കൊട്ടിക്കൊടുക്കുക. ഇതെന്താണ്? മൈദപ്പൊടി. മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പാത്രത്തിന്റെ എല്ലായിടത്തും അങ്ങനെ.
ഇനി എന്താ ചെയ്യണേ? നമുക്ക് ആ ബാറ്ററി ഞാൻ ചെയ്യാം. ഇങ്ങോട്ട് കാട്ടെ, എന്നാ ഒഴിച്ചെടുക്ക്. കളിക്കലൊക്കെ നമുക്ക് പിന്നെ സ്പൂണോണ്ടൊക്കെ പിന്നെ കളിക്കാം. ഇങ്ങോട്ട് കാട്ടെ സ്പൂണ്. ആ ഇനി ഒഴിച്ചെടുത്ത പൊട്ടിക്കരുത് കേട്ടോ. അങ്ങനെ ഓക്കേ. അപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ എന്ത് ചെയ്യാം? ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോ ആ ഹന്നാഷാന്ന് പറഞ്ഞ കുട്ടനോട് പറയാനുള്ളത്, ഞാൻ ഇത് കുക്കറിൽ പൊള്ളിച്ചിട്ട് ചെറിയ ഏറ്റവും ചെറിയ പാത്രം നോക്കി വാങ്ങിയതാ. പക്ഷേ ഇവിടുത്തെ കുക്കറിൻ്റെ ഉള്ളിൽ എന്തോ നിർഭാഗ്യവശാൽ അത് കൊള്ളണില്ല. പിന്നെ ഞാൻ കുക്കറിൽ വെക്കാനുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ തന്നെ മോള് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് അറിയാം? അങ്ങോട്ട് വെക്കാം, ഇതുപോലെ കൊട്ടി കൊടുക്കുക. എന്ത് നല്ല ഉണ്ടാക്കല പാറയ്യേ. ഓക്കെ ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം അല്ലേ. ഈ ഉപ്പിട്ട് വെച്ചിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യണ പോലെ തന്നെ സാധാരണ ഇതിന് മുമ്പ് ഇഷ്ടംപോലെ തവണ നമ്മളിത് കാണിച്ചില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം, അപ്പോൾ ആ കുട്ടിനോട് പറയാനുള്ള എന്താ വെച്ചാൽ, ഈ നമ്മൾ കുക്കർ എടുത്തിട്ട് ഇതുപോലെ ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു വട്ടത്തിലുള്ള ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വെക്കുക. നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഇതുപോലെ സ്റ്റാൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ചൂടാക്കുക. ഒരു 5 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. കുക്കർ നന്നായിട്ട് ചൂടായാൽ മതി. ചൂടായ ശേഷം നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ടിന്ന് എന്താണ് ആ സ്റ്റീൽ പാത്രത്തിലല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അത് അതിലോട്ട് ഇറക്കി വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ കുക്കർ അടച്ചിട്ട് അതിൻ്റെ മുകളിലെ വിസിലുണ്ടല്ലോ അത് എടുക്കുക കേട്ടോ. അത് ഇനി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഇനി അമ്മ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും തിരക്കണമൊന്നുമില്ല. നമ്മളിതിൽ ചെയ്യണ സെയിം മെത്തേഡിൽ അത്തരം ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ നമ്മുടെ ആ സൈഡിലുള്ള റബ്ബറിൻ്റെ അതുണ്ടല്ലോ, എന്താ അതിന് പറയുക, അത് എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക, അതെടുക്കണം എന്നില്ല. നമ്മളെ മുകളിലുള്ള ആ വിസിൽ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് അങ്ങോട്ട് ബേക്ക് ചെയ്യുക. ഇതിൽ ബേക്ക് ചെയ്യുന്ന സെയിം ടൈം തന്നെയാണ് അതിലും കേട്ടോ. എൻ്റെ പാത്രം നമ്മൾ ഇറക്കി വെച്ചു, വേവിക്കാൻ വേണ്ടി വെച്ചു അല്ലേ. ഇത് അരച്ച് വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു അല്ലേ. അപ്പൊ ഇത് എത്ര സമയം ബേക്ക് ചെയ്യേണ്ടെന്ന് അറിയോ? എത്ര സമയം അറിയില്ല അല്ലേ. കുറച്ച് സമയം എന്നാണ് എത്ര സമയം? അപ്പൊ നമ്മള് ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യണം ആ ലോ ഫ്ലെയിമില് കടന്നിട്ട് കേട്ടോ. ആ ഉറങ്ങാതെ 30 മിനിറ്റ്, 30 മണിക്കൂറല്ല 30 മിനിറ്റ് ആണേ. ആ 30 മിനിറ്റ് ബേക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അത് എടുക്കാം അല്ലേ. ഓക്കെ അപ്പൊ നമുക്ക് കേക്ക് റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അവരെ നമുക്ക് ടാറ്റാ പറ. ഇപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് 30 മിനിറ്റ് ബേക്ക് ചെയ്തു അല്ലേ. അപ്പോഴത്തേനും കേക്ക് റെഡി. അപ്പൊ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കണ്ടേ? എന്നാലല്ലേ ഇപ്പൊ കൈ പൊള്ളാണ്ട, നല്ല ചൂടുണ്ട്. മതിയോ ടൂത്ത് പിക്ക്? ക്യാമറക്ക് കാണിച്ചു കൊടുക്കാം. ഇതിലൊന്നും പറ്റി പിടിച്ച് നിക്കണില്ല, അതുകൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ക്രീം ഒഴിച്ചെടുക്കട്ടാ. നമുക്ക് ക്രീം ഒക്കെ തേക്കാൻ ടൈം ആവുന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടാ, ഈ കേക്കിന്റെ സൈഡ്സ്, അതായത് ഉമ്മാടെ കുട്ടി ചെയ്താലേ കൊണാവും, അതുകൊണ്ട് ഇങ്ങനെ സൈഡ്സ് പതുക്കെ വിട്ട് കൊടുക്കുക. ഒരുപാട് ടൈം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് അധിക സമയം പുറത്ത് വെക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി അനുവദിച്ച ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വിട്ട് വിടിയിച്ച് കൊടുക്കുക. ഇതുപോലെ സൂപ്പറായിട്ട് സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. എന്തൊക്കെ എന്താ, നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിക്കാവുന്ന ഇതിനുള്ള തന്നെ ഉള്ളൂ. ആകെ കുഞ്ഞിയ കേക്കല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും കഴിക്കാനുള്ള തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ അബ്ബ എന്നാണ് വിളിക്കാറ്, കാരണം ഞങ്ങൾക്ക് 3 ആൾക്കും കഴിക്കാനുള്ള കേക്ക് തന്നെ ഉള്ളൂ. കേക്ക് തിന്നുകൊണ്ടും കാണിക്കണ്ട.
ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് മുറിക്കണ്ടേ കേക്ക്? ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും പറയണ്ട, മുറിക്കാം. നമുക്ക് നമ്മുടെ കേക്ക് മുറിച്ച് നോക്കാല്ലേ. ഇതൊക്കെ ആ എന്റെ മിച്ചുട്ടന്റെ കുഞ്ഞു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിന്റെ കുട്ടി അത് മുറിക്കാൻ പോവാണ് അല്ലേ? അപ്പൊ നമുക്കത് മുറിച്ചിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. കത്തി മുറിക്കല്ല, കേക്ക് മുറിക്കൊളാക്കല്ലേ. ഇത് ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും ഇല്ല, തണുപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ തന്നെ തീരാവുന്ന സാധനേ ഉള്ളു. അതുകൊണ്ട് നമ്മള് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. നമ്മുടെ കേക്ക് കഴിച്ചു നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. നേരെ കഴിക്കടാ. ഞാൻ പറയാൻ വന്നതാണ് മോൻ പറഞ്ഞത് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടോന്ന്. ഇതിൻ്റെ ബട്ടർ ഫ്രോസ്റ്റിങ്ങിന് നമുക്ക് മറ്റേ നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് കഴിക്കുക. നിൽക്ക്, ഞാൻ കഴിക്കട്ടടാ. ഞാൻ കഴിക്കട്ടെ. അല്ല, ഞാൻ മടട്ടി. നല്ല അടിപൊളിയാ മിച്ചിട്ടും തക്കി കേക്ക്. സൂപ്പറായിക്കണു, സൂപ്പറായിക്കണു. ഇഷ്ടായി? അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെക്കാത്തൊരൊറ്റ കേടുള്ളു. അത് ഞാൻ പറയണേ, ഞാൻ പറയണേ, ഫ്രിഡ്ജിൽ വെക്കാത്തൊരൊറ്റ കേടുള്ളു കേട്ടോ. സംഭവം സൂപ്പർ ആയിന് അല്ലേ. ഫ്രിഡ്ജിൽ വെച്ചാല് നന്നായിട്ട് ഈ ക്രീം സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.